ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഖത്തറിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആക്ച്വലി ഞാൻ ഖത്തറിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. June 5th ഞാൻ എത്തിയത്. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി, ഫുൾ ബിസി ആയിരുന്നു. മോർണിംഗ് ഒരു 9:30 ആയപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ഒരു സെയിം ടൈമിൽ തന്നെയാണ് ഇപ്പോഴും ഫ്ലൈറ്റ് ഉള്ളത്. 12 മണിക്കാണ്, പക്ഷേ 12:30 ഫ്ലൈറ്റ് എടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം 12:30 തന്നെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, ഇപ്പോൾ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി, എനിക്ക് വിൻഡോ സീറ്റ് കിട്ടില്ല കേട്ടോ. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും വിൻഡോ സീറ്റ് എനിക്ക് എന്തായാലും കിട്ടാറുണ്ട്, പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് പുറത്തത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ വിൻഡോ സീറ്റിലായിട്ടിരുന്ന് കാണിക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ സേഫ് ആയിട്ട് തന്നെ ഖത്തറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി പോയോണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും എൻ്റെ പുതിയ ഫ്രണ്ട്സാണ് കേട്ടോ, ഹസീബ് ആൻഡ് ഫായിസ്. അപ്പോൾ ഇവരായിരുന്നു ഫ്ലൈറ്റിൽ എൻ്റെ കൂടെ സീറ്റിൽ ഒപ്പം ഉണ്ടായിരുന്നത്. ഇതിലൊരാൾ എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. എനിക്ക് എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ രണ്ടുപേരും. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ സ്കാനിങ്ങിൽ എൻ്റെ ബാഗിൽ നിന്ന് സൗണ്ട് കേട്ടുട്ടോ. നമ്മളിങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ സൗണ്ട് കേട്ട് എന്നെ അകത്തേക്ക് കൊണ്ടുപോയി എൻ്റെ ബാഗെല്ലാം ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ട് ആകെ അവർ പരിശോധിച്ചിട്ടോ. ഞാൻ ട്രൈപോഡ് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ആ സൗണ്ട് വന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഇതുപോലെ എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എന്നെയും കൊണ്ട് അവർ ബാഗൊന്നും ഓപ്പൺ ചെയ്യിപ്പിച്ചില്ല, അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു ലേഡി ആയിരുന്നു, അവരെൻ്റെ ബാഗെല്ലാം ഓപ്പൺ ചെയ്ത് ഡ്രസ്സുകളൊക്കെ വലിച്ച് വാരിട്ടന്നു. പിന്നെ അത് എനിക്ക് പണിയായി, ഞാനെല്ലാം സെറ്റ് ചെയ്തങ്ങാണ്ട് അവിടുന്ന് പോരാൻ കുറച്ച് ടൈം എടുത്തു. എനിക്ക് ഒരു ദിവസം ക്വാറൻറ്റൈൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ടാക്സിയിൽ കയറി പോയോണ്ടിരിക്കുകയാണ് ഹോട്ടലിലേക്ക്. സഫാരി ഹോട്ടലിലാണ് ക്വാറൻറ്റൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ഷെൽഫിലായിട്ട് നമുക്ക് ടീയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന രണ്ട് ഗ്ലാസും ഫ്ലാസ്കും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. ഇത് ലോങ് റൂമിലെത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കാണിച്ചുതരാം. പപ്പടം ഉണ്ട്, ബിരിയാണി ഉണ്ട്, പിന്നെ ഒരു കേക്കും സലാഡും, പിന്നെ ഒരു ഫ്രൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രൈപോയിഡ് വെച്ചിങ്ങോട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ ഞാൻ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ട് അങ്ങനെ കിടന്നു.
രാവിലെ ഞാനൊരു 9 മണിക്കാണ് നീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ റിസപ്ഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് അങ്ങനെ അവർ കൊണ്ടുവന്ന് ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തിക്കുള്ള കറി, പിന്നെ ഒരു മുട്ട പൊരിച്ചതുണ്ട്, പിന്നെ എന്തോ ഒരു ഡിപ്പ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്, പിന്നെ ഒരു പാലും ഉണ്ട്, പിന്നെ ഒരു ആപ്പിളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കൊണ്ടുവന്ന ആ ഒരു സമയത്ത് തന്നെ അവർ ആൻറ്റിജൻ ടെസ്റ്റ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു, നെഗറ്റീവായി. അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഒരു 12 മണിയായപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് ഹസ്ബൻഡ് കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പുറത്തിന് ഒരു കുഞ്ഞു ബെൽ ഐക്കണും കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനേബിൾ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.